സെക്കൻഡ് ഡേ ആണല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചുകൊണ്ടിരുന്ന ജേഷ്, നമ്മൾ ചായ കൂടി കഴിഞ്ഞു കേട്ടോ. ചായ കൂടി കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാ. ജേഷ ഉണ്ട്, എങ്ങനെയുണ്ട് ജേഷ എക്സ്പീരിയൻസ്? പറ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാലേ, അടിപൊളി ചെക്കൻ. ഫുള്ള് പുള്ളകിതനായിട്ടിരിക്കുകയാണ്. കൺസല ഇതാണ് നമ്മൾ തങ്ങിയ ഹോട്ടല്. ഇവിടെ അങ്ങനെ സംഭവം വരുന്നുണ്ട്. സ്വിമ്മിംഗ് പൂൾ, ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂള്, ഒരേ പൊളി വൈബ്. സെറ്റാട്ടോ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, നല്ല തുമ്മൽ എന്തോ പറ്റിയിട്ടുണ്ട്, നല്ല തുമ്മൽ. എനിവേ ഓക്കെ, പീസ്, ഒരേ പൊളി. ബാക്ക്ഗ്രൗണ്ട് ഇല്ല, മല. നമ്മൾ തുടങ്ങിയ ഹോട്ടലാട്ടത് അടിപൊളിയാകുമ്പോൾ, എല്ലാ സെറ്റപ്പും ഉണ്ടാകുമ്പോൾ ഒരു രക്ഷയില്ലാകുമ്പോൾ എന്താ പറയുക, ഒന്നും പറയാല്ല, ഒരേ വൈബ്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, നമ്മൾ ഓൺ ദ വേ ആണ്. ഇനി നമ്മൾ ഇന്ന് ആക്ടിവിറ്റീസ് എന്താന്ന് വെച്ചാൽ, ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മൾ പ്ലാൻ ആക്കിയിട്ട്. അതായത് ബഞ്ചി ജമ്പിങ്, പിന്നെ പാരാ ക്ലൈഡിങ്, പിന്നെ കുറേ ഹില്ല് ക്ലൈമ്പിങ്, അങ്ങനെ കുറേ കുറച്ച് അഡ്വഞ്ചർ നമ്മൾ പ്ലാൻ ആക്കുന്നുണ്ട്. സിപ്പ് ലൈന്, അങ്ങനെ കുറേ അഡ്വഞ്ചർ നമ്മൾ പ്ലാൻ ആക്കുന്നുണ്ട്. മാക്സിമം നമുക്ക് ഏതാണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, മാക്സിമം ബഞ്ചി ജമ്പിങ് എന്തായാലും ചെയ്യും, പാരാ ക്ലൈഡിങ് എന്തായാലും ചെയ്യും. അപ്പം നമ്മൾ ഓൺ ദ വേ, ഓൺ ദ വേ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ബഞ്ചി ജമ്പിങ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ബഞ്ചി ജമ്പിങ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് കുഷ്മേലാണ്. ബഞ്ചി ജമ്പിങ് ഉള്ളത് കുഷ്മേലോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. പൊക്കാറയുന്നത് ഏകദേശം 50 കിലോമീറ്റർ ആണ് പൊക്കാറയുന്ന കുഷ്മേലോട്ടുള്ളത്, ബഞ്ചി ജമ്പിങ് ചെയ്യാനുള്ള ഏരിയയിലോട്ട്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ ഫുള്ള് വേറെ ലെവൽ മൂഡ് സ്ഥലമാട്ടോ. ഫുള്ള് എന്താ പറയുക, മലകൾ. ഒരു ലെഫ്റ്റ് സൈഡിൽ എങ്ങനെ വെച്ചാൽ ഫുള്ള് ഡീപ്പ് അടിക്ക് ഇങ്ങനെ സ്ലൈഡിങ്, റൈറ്റിൽ ഫുള്ള് മൗണ്ടൈൻ. ഒരു രക്ഷയില്ലാത്ത പൊള്ളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. അച്ഛന്മാരെ എല്ലാവരും ഹാപ്പി എന്നിരിക്കുന്നത് ഇരുന്നു. നമ്മളങ്ങനെ ബൈക്കൊക്കെ എടുത്തൊരു മലഞ്ചെരിവൊണ്ടൊരു ഏരിയ ഉണ്ട്, അവിടെ എത്തിട്ടോ. ഇതാണ് നമ്മുടെ ബൈക്കൊക്കെ കൂടെ. ഒരു രക്ഷയില്ല, അപ്പോൾ നല്ല മൂഡ് സ്പോട്ടാട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല, മാരക വ്യൂ ആണ്. എന്താ പറയുക, ഹാപ്പിനെസ്. ശരിക്കും ഇതാണ് ഹാപ്പിനെസ്. ഓ, മാരക വ്യൂ, അടിപൊളി. ഇത് കണ്ടോ, ബാക്കിൽ പൊളിച്ച് കമ്പം. ജേഷ അങ്ങോട്ട് പോയിട്ടുണ്ട്, അപ്പം ചുമ്മാ വീഡിയോ എടുക്കാനേ. അപ്പോൾ ഹാപ്പി. പിന്നെ മറക്കാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കണം കൂടി അമർത്തിക്കോ. അപ്പോൾ സ്റ്റേ ട്യൂൺ, കുറേ അടിപൊളി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അങ്ങനെ ഓൺ ദ വേ കാറേന്ന് കുഷ്മേലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവൽ സ്പോട്ടാണ്. പോരുന്ന വഴിക്ക് നമ്മൾ കുറേ ഫോഗുള്ള ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു രക്ഷയില്ല, ഭീകരം. ഞാൻ ക്യാമറയൊക്കെ കുറേയൊക്കെ പ്രസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അറിയാൻ മേല എന്താന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഉണ്ട് വേ പൊക്കോണ്ടിരിക്കുകയാണ് ബഞ്ചി ജമ്പിങ് ചെയ്യാൻ വേണ്ടി. പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ആ ഒരു ഏരിയയിൽ. അപ്പോൾ നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ബഞ്ചി ജമ്പിങ് എന്തായാലും ഞാൻ ചെയ്യലുണ്ടാവില്ല, ജേഷ ചെയ്യുള്ളൂ. കാരണം എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ബഞ്ചി ജമ്പിങ് ചെയ്യില്ല, ജേഷായിരിക്കും ബഞ്ചി ജമ്പിങ് ചെയ്യുക. അതിനുശേഷം പാരാഗ്ലൈഡിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട്, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ, ബഞ്ചി ജമ്പിങ് കുറച്ച് റിസ്ക് ആണ്, ആക്ച്വലി ഭയങ്കര ഫിയർ ആണ്. കാരണം തലകുത്തനാണെന്ന് ചാടുന്നത്, അപ്പോൾ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് അവനെന്തായാലും കുറേ കാലമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ചെയ്യണം ചെയ്യണമെന്നില്ല. അപ്പോൾ അവനെന്തായാലും ചാടും, ഞാനെന്തായാലും ചാടില്ല. എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി എന്തായാലും ആ ഏരിയയിൽ പറ്റണമെങ്കിൽ പോകണം. സോ ഒരു രക്ഷയില്ല, ഭീകര സ്ഥലമാട്ടോ, മസ്റ്റ് വാച്ച് സ്പോട്ടാണ്. ഒരു മിനി ന്യൂസിലാൻഡാണ് ഈ പൊക്കാറ എന്ന് പറയുന്ന സ്ഥലം. പിന്നെ പൊക്കാറയിൽനിന്നും കുറേ സ്ഥലങ്ങളുണ്ട് പോകാൻ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം കുഷ്മ, അങ്ങനെ കുറേ കുറേ സ്ഥലങ്ങളുണ്ട്. പോണ വഴി ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ശരിക്കും ഭയങ്കര ഭംഗിയാണ് കാണാൻ. ലൈറ്റായിട്ട് ഫോഗൊക്കെ മൂടിയിട്ട് ഭയങ്കര രസമാണ് കാണാൻ. മസ്റ്റായിട്ടും വരേണ്ട ഒരു എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ്, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ പൊക്കാറ. നേപ്പാളിൽ വന്നാൽ എന്തായാലും പൊക്കാറയിൽ പോകണം, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഒരു രക്ഷയില്ല, ഭീകരമാണ്. നമ്മളെ ഒരു സ്ഥലത്ത് അങ്ങനെ നിർത്തിയിട്ടുണ്ടോ, ജേഷ അവിടെ നിർത്തി. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് ഞാൻ
ഇതാണ് ഫുള്ള് മൗണ്ടൻ ആണ്, അടിപൊളി വ്യൂ കേട്ടോ. മികച്ചില്ല ഇതുണ്ടോ ജയേശനൂടെ ഇതണ്ട രക്ഷല. മലയുടെ അടിയിൽ കൂടിയൊക്കെ നമ്മൾ പോണത്, ഇപ്പൊ ഞങ്ങൾ വളരെ പതിഞ്ഞാണ് പോണത്. തീപ്പ് മല ഇന്നത്തൊക്കെ പേടിയാണ്. നമ്മൾ അട്ടന്തർ അട്ടന്തർ പറയുന്നുണ്ടെങ്കിലും പേടിക്ക് കുറവൊന്നുമില്ല. പ്രായാവുന്നവർക്ക് കൂടെ പേടിയും കൂടി വരികയാണ്. ഇത്രയൊരു പേടിക്കാത്ത മനുഷ്യനാണ്. ഇതാവുന്നവർ പേടി കൂടി വരികയാണ്. പക്ഷെ നമ്മുടെ ആ ഒരു വീരാണ്ട് കറക്റ്റ് മാറിയില്ല. ഇതൊക്കെ നമുക്ക് ഇഷ്ടങ്ങളുണ്ട്. സോ അളിയിൻ്റെ ഓവർടേക്ക് ചെയ്ത് തകർത്തി പതിനേഴിലേക്ക് പോകും. കുഴപ്പമില്ല, സേഫ് ആണ്. സ്ഥലത്ത് ചെറിയ റോട്ടിൽ അങ്ങനെ റിസ്ക് അഴിഞ്ഞ റിസ്ക്കാണ്. ഇതാണ് നല്ലത്. ഇപ്പോഴത്തെ നല്ലത് തന്നെയാണ്. സൈഡിലാണ് സ്മോക്കും അറിയാലോ. അറിയാത്ത വഴി കൂടി പോകുമ്പോ അറിയാത്ത വഴി കൂടി പോകുമ്പോ എന്താ പ്രശ്നം വെച്ചാല് ഫ്രണ്ട് എന്തായാലും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ ഓറസ്റ്റിൽ പോകരുത്. ജയേഷ്വാറി വെച്ച് ചീച്ചി പോവാണ്. അവനെ കുറ്റം പറയില്ല, പ്രായം അതാണ്. അവനേക്കാളൊക്കെ സൈസ് ആള് പ്രായം ഞങ്ങൾ വളരെ ചെറിയതാണ്. അവനാകെ വലിയ പയ്യനാണ്. അപ്പൊ പ്രായത്തിൻ്റെതായില്ല ചാപര്യം. ഗായ്സ് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടോ. ഇതാണ് ലൊക്കേഷൻ. ഞങ്ങളുടെ വണ്ടിയാക്കണം ഇവിടെ ചെസ്റ്റ്നട്ട് മൗണ്ടനിൽ. സോ ഇറ്റ് വിൽ ബി നൈസ്. ആ യോ ബേ ബേ ഓക്കെ ആണ്. ഓക്കെ എനിക്ക് ജേഷ പോയിട്ടുണ്ട്. ഞാൻ പോകണില്ല കേട്ടാ. എനിക്ക് പേടിയാ. ഭയങ്കര ഡീപ്പ് ഒരു ചില ലോകത്തിൽ ഏറ്റവും വലിയ ജബിംഗ് ആണ് പോലും ബാക്കിൽ. ഇതാണ് ലൊക്കേഷൻ. രണ്ട് മാക്സിമം ഞാൻ അവൻ ജമ്പ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പിന്നെ ഇതെടുക്കും. എന്ത് ജയേഷൻ്റെ ഫോണിലായിരിക്കും ഇരിക്കുക. തൽക്കാലം ഇപ്പം എൻ്റെ ഫോണിലെടുക്കുന്നുണ്ട്. എന്നുണ്ട് വൈബല്ലേ. ഒരു രക്ഷയിലോ ചെറിയൊരു ആട്ടം ആട്ടം പോട്ടം ഒരേ പൊളി. പേടിയുണ്ട് കുറച്ച് കണ്ട് എത്തുമ്പോഴത്തേക്കും വലഞ്ചലുണ്ട് കേട്ടോ. വട്ടിയിലൊക്കെ ആൾക്കാരുണ്ടോ? കലങ്ങിയ വെള്ള ഭീകരം ഭീകരം ഫിയർ ആണെങ്കിൽ ഹൈറ്റ് നല്ല പേടിയാ. താഴത്തൊക്കെ തലറങ്ങട്ടോ. അതുകൊണ്ട് നേരെ നോക്കിയിട്ട് ഞാൻ പോണത്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ താഴെ കാണാൻ പറ്റുമോ? അതാ താഴെ ദൈവടെ താഴെ പിടിച്ചു പോകുമ്പോൾ ഞാൻ സ്റ്റക്കാവുക. ഇതാട്ടോ ഏരിയ. ബാക്കിൽ പിള്ളേരുണ്ടാവുണ്ട്. ഞാൻ ബ്ലർ ചെയ്തിട്ട് എടുക്കണേ. ഞാൻ അതോടെ മാറ്റി എടുക്കാം. ഇതാട്ടോ ഏരിയ വൈബാണ്. ചെക്കൻ അവിടുന്ന് ജമ്പ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അവിടെ എത്തണം. എത്തിയിട്ട് പിന്നെ എന്താ പറയുക, ചെക്കൻ്റെ വീഡിയോ എടുക്കണം. അറ്റ്ലീസ്റ്റ് ഇവിടെ വരാൻ പറ്റിയല്ലോ ചാടിയില്ലെങ്കിലും.
ലൈറ്റ് ഭയങ്കര ഫിയർ കേട്ടോ, ക്യാമറ വെച്ചെടുക്കുമ്പോ. നിങ്ങളിത് കാണുക, ഭൂഗോളത്തിന്റെ സ്പന്ദനം. പിടിക്കാൻ പോകാൻ പറ്റില്ല എനിക്ക്, തലറങ്ങണ്ട്. അതുകൊണ്ട് ഞാൻ പിടിച്ചിട്ട് തന്നെ പോണത്. ശിവനേ, അത് മൊബൈലിൽ കയ്യിലുണ്ടാകണ്ടേ, ഒരു ചെറിയൊരു ഭയം. എങ്ങാനും മൊബൈൽ താഴെ പോയാൽ പിന്നെ മൊബൈലിൽ പോയി നോട്ട. എല്ലാം പടച്ചോന്റെ കയ്യില്. ഭീകരം. ഇത് കണ്ടോ താഴെ. ഹലോ, താഴെ താ ഇവിടെ ഉണ്ടോ? അറേ വൈബ് കേട്ടോണ്ടാ ഇവിടെ ഈ. ഓ, ഇവിടെ സേഫ്റ്റിക്ക് എൻട്രി കേബിളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സംഭവം ഡേഞ്ചർ ആണ്, മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ്. താഴെ ഉണ്ടാ എവിടെയാണോ എൻട്രൻസ്. എൻട്രൻസ് തരും. മേ നെൻ ജംപ് കിയാ ബസ് വീഡിയോ കിട്ടുന്ന കളിയാ. അജിബ് അച്ചാരെ ണ്ടോ അമ്മ അവൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല, നോട്ട് അലൗഡ് എൻട്രൻസ്. ഫുള്ളി സ്റ്റാഫ് തലപ്പത്ത് അവിടെ ഇരിക്കണ്ട. അതാണ് സ്ഥലം. ഇതാ ഇവിടെ നിന്നുണ്ടോ ജംബിയാണ് ഏരിയ. ജയേഷിന്റെ ഫോൺ ഞാൻ ഇവിടെ നിന്ന് എടുക്കണം. ഗേജ ഇങ്ങ് റിസ്ക് ആണാകുമ്പോ, കാരണം എന്താ വെച്ചാല് എങ്ങാനും കയ്യിന്ന് വീണ് കഴിഞ്ഞാൽ പണിയായിരിക്കും. അപ്പൊ ഇതെടുത്താണ്ട് നമ്മ കുടുക്കി കഴിഞ്ഞാല് താഴത്തെ ഒരു അടിപൊളി ഓഫറോടെ ഒക്കെ പോണ്ട് കേട്ടോ. മൊബൈലിൽ നിന്ന് ഒന്നും ഇളക്കാനേ പറ്റൂല. പേടിയാ. ഇതിന്റെ ഇവിടെ സെന്ററിൽ നമ്മൾ എത്തിയിട്ടോ. സെന്ററിൽ എത്തിയിട്ട് നിൽക്കുക, വെയിറ്റ് ചെയ്യണം. ജയേഷ് ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. മാക്സിമം ഇതിന്റെ സെന്ററിൽ എത്തിയിട്ട് ബാക്കിലേ കാണണ്ടോ. ഞാൻ ഹൈറ്റ് എനിക്ക് തലറിഞ്ഞിട്ട് പോയാ. എന്റെ ബാക്കിലെ സംഭവം എന്നാ ചാട്, ഈ എൻ്റെ ഈ എൻ്റെ നിന്നാണ് ചാട്. ഒരാൾ ചാടാൻ റെഡി. ടൈമെടുക്കും. ഫോട്ടോഗ്രാഫേഴ്സിന് അഡീഷണൽ സ്ഥലമുണ്ട് കേട്ടോ. ചേച്ചിയുടെ താഴത്ത് കിട്ടോ. ഇതേ കിടന്ന ആടി കളിയുണ്ടോ? എനിക്ക് ലോങ്ങിൽ കാണാൻ പറ്റുന്ന ഇടയ്ക്കൊരു ഇതേ കിടന്ന കാട്ടണം. സമ്മതിച്ചിട്ടോ കൊണ്ടുപോയിട്ട് ചാട്ടപ്പെടുന്നു. ഞാനൊക്കെ അപ്പിട്ട് കാണും പാനറ്റില്. ആള് കഥൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ ചാട്ടം. ഞാനാണെന്നുണ്ടെങ്കിൽ പാനലിൽ അപ്പിട്ട് കാണും. അയ്യോ സീന. സമ്മതിക്കണ്ടോ മാരെ. പുള്ളിക്കകത്ത് ഇവിടെ എത്തിട്ടാ നേരെ വലിച്ചു കയറ്റണം. സമ്മതിച്ചിട്ടാളെ സമ്മതിച്ചിട്ടാളെ ഇവിടെ എത്തിയ ആള്. പേടിയാ, എനിക്ക് നല്ല പേടിയാ, നല്ല ഫിയറാ. ഇവിടെ നിങ്ങണ്ട് ഇങ്ങനെ കയ്യും കാലും നിറച്ചോണ്ടിരിക്കാണ്. ശിവനീ, ഓ ഭയങ്കര ഫിയർ ആട്ടോ എനിക്ക്. ഹൈറ്റ് ഭയങ്കര ഡീപ്പാണ് ഇവിടെ. ഈ കാണണ്ടോ ബാക്കില് അന്യായ ഡീപ്പാ. പേടിച്ച് ഊപ്പാട്ടിലേക്ക് കൊണ്ട്. നമ്മുടെ കൂടെ നിന്ന് കുറച്ചുകൂടി ഇവിടുന്ന് ഞാൻ നേരത്തെ അവിടെ ഇട്ടുന്നേ. അപ്പോൾ ആ ഫ്രണ്ട് വരുമ്പോൾ അങ്ങോട്ട് വന്ന് പോയാൽ മതി എന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ കുറച്ചും കൂടി മാറിക്കാൻ പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു ചെറിയ ഷെയ്ക്ക് ഉണ്ട്. അപ്പോൾ സെൻട്രലിൽ വെയിറ്റ് കൂടുതൽ ആൾ വരുമ്പോൾ, അപ്പോൾ അത് അങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞു സെക്യൂരിറ്റി. പക്ഷെ നല്ല കാര്യമാണ്. ഞാൻ അപ്പോൾ ആളോട് കാര്യം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ആൾ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് നീങ്ങും കേട്ടോ. ഏരിയ ഇലക്ട്രിക് ഇതുകൊണ്ട് ഇങ്ങനെ വലിച്ച് കയറ്റ് ചെയ്യാം. മറ്റേ ചേച്ചി വരുന്നുണ്ട്, ഒരു ഒച്ചയില്ല കേട്ടോ.
Yes, sir. It's good. അവളെ പൊളിച്ചിട്ടാകുമ്പോൾ നല്ല ധൈര്യത്തിന് ചാടി മോക്കെ ചുമന്നിട്ടുണ്ട്. പക്ഷേ അവള് ഫുൾ ഹാപ്പിയാണ്. ഞാനാണെങ്കിൽ പേടിച്ച് അപ്പിട്ടേക്കാണ്. ഒരേ സീന്. അടുത്ത ആളെ അവിടെ സെറ്റ് ആയി കൊണ്ടിരിക്കാം കേട്ടോ. അടുത്ത ആളെ അവിടെ കയറ്റി കൊണ്ടിരിക്കുകയാണ്. ജമ്പ് ചെയ്യും. അടുത്ത ആളെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫുള്ള് പ്രൊട്ടക്ഷൻ കേട്ടോ. പിന്നെ വെയിറ്റിനനുസരിച്ച് വാർണസ് ഒക്കെ വ്യത്യാസമുണ്ടോ. വാർണസും അതിന് വെയിറ്റ് ടൈം വരുന്ന വെയിറ്റ് കാര്യങ്ങൾ ലോക്ക് എല്ലാം ഡിഫറെൻ്റാണ്. അവിടുത്തെ വെയിറ്റ് അനുസരിച്ച് സംഭവം നാട്ടത്തൊക്കെ പോലെ തന്നെ മലയും കൊന്നാണ്. പക്ഷെ അതിനേക്കാളും ഡീപ്പാട്ടോ. ഭയങ്കര ഡീപ്പാണ്. ഇവിടുന്ന് കണ്ടില്ലേ നമുക്ക് ഇതിൻ്റെ ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടും തൊട്ടടിയും നല്ല ഡീപ്പാണ്. നേരെ ഡീക്ക് പിന്നെ സമ്മതിച്ചോ ആരാ. ഒരു മച്ചാൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണം പറഞ്ഞിട്ടുണ്ട്. പളിയാൻ പോകുന്നുണ്ട്. ഞാൻ എന്തായാലും എടുക്കാം. അപ്പോൾ അവൻ്റെ വീഡിയോ ഫോട്ടോ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമൊക്കെ. എന്താണ്ടാ പുള്ളീനെ പുള്ളി ചെക്ക് ചെയ്യണ്ട അവിടെ. പുള്ളി ചെക്ക് ചെയ്ത് അതായത് അവിടുന്ന് ലോക്ക് ചെയ്തതിന് ശേഷം പുള്ളി ചെക്ക് ചെയ്ത് ഇവിടത്തിന് ശേഷം വീണ്ടും റീചെക്ക് ചെയ്യുന്ന ശേഷം അടുക്കുള്ളൂ കേട്ടോ. രണ്ടാമത് അല്ലാതെ പത്തേ പത്തിലാണ് വിടില്ല. അവിടുന്ന് ലോക്ക് ചെയ്ത് വിട്ടതിന് ശേഷം ഇവിടുന്ന് വീണ്ടും ചെക്ക് ചെയ്യും. കണ്ടുള്ളി എന്റെ വീഡിയോ എടുത്തിട്ടുണ്ടോ. വീഡിയോ സ്റ്റില്ല എടുത്തിട്ടുണ്ട്. ഞാൻ അടിപൊളിയായിരുന്നു എടുക്കാൻ പറ്റില്ല കാരണം പെട്ടെന്നാളി ഞാൻ ചാടിയത്. ഇനി അടുത്ത് ജേഷാണ്. ജേഷയ്ക്ക് തന്നെ ജേഷാണ് ലാസ്റ്റ് ഉണ്ട്. ആണ് ജേഷ ഒരാളും കൂടി ചാണ്ട് കഴിഞ്ഞാൽ നേരെ ജേഷാണ്. ചെക്കൻ എന്താ അവസ്ഥ. പുള്ളി റോപ്പ് ഒക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ജേഷിന്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യണത്. ജേഷിന്റെ ഫോണിലാണ് വേണ്ടത്. 15 Pro Max. എൻ്റെത് 14 Pro ഉള്ളി. മാക്സ് കൂടുതലാണ്. 5X ഉണ്ടല്ലോ ഒരു ലെൻസിൻ്റെ കുറച്ചുകൂടി സൂമിങ് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ അതിൻ്റെയിലാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. സോ എൻ്റെ അടുത്ത് ഞാൻ മൊബൈൽ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ ആണ്. ഓൾ ഗുഡ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഞാൻ എഗെയിൻ ഞാൻ പറയുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇനി പറയും. കാരണം നമുക്കൊന്ന് മേലക്കൊന്ന് കയറി കിട്ടിയാലേ നമുക്കൊരു പ്രചോദനമുള്ളൂ. ഇപ്പോൾ ആൾക്കാരെ ചോദിക്കും സംഭവം എന്താ വെച്ചാൽ ആൾക്കാർ എത്ര ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിക്കുമ്പോൾ എത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ഉള്ളോ ആ ഒരിതാണ്. അപ്പോൾ കുറച്ചുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ എത്ര ഉണ്ട്. അപ്പോൾ ഓക്കെ ആ ഓക്കെ. അപ്പോൾ അവർക്കൊരു ഇതുണ്ടാവും. എൻ്റെ ഇത് കുറച്ചുള്ളൂ പറയുമ്പോൾ അവർക്കൊരു നമ്മളോട് വലിയൊരിതില്ല. നമ്മളിത്ത യൂട്യൂബ് ചാനലുണ്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ അത്ര കുഴപ്പമില്ലേ ആ ഒരു ലെവലാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ദയനീയമായിട്ട് നമ്മൾ കെഞ്ചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചു ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതൊരു ഷെയർ ചെയ്ത് ഞാൻ ബൂസ്റ്റ് ആക്കി തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതായിട്ട് റീച്ച് ആയിട്ടില്ല. നമ്മളാകെ എത്ര ഒരു 100 അടുത്തും കൂടി എത്തിയിട്ടില്ല. അപ്പം എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചാൽ സാധനം കിട്ടു പോരും. അങ്ങനെയാണെന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനൊരു ഒരു സംഭവം ഉണ്ടാവും. ആ ചക്കം വരുന്നത്